നമസ്കാരം. സി പി എമ്മും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ തന്നെ അവിശുദ്ധ ബന്ധങ്ങളും അഡ്ജസ്റ്റ്മെന്റുകളും ഒക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. നമുക്കറിയില്ല കേട്ടോ. ഇവർ ഈ സമരപരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുമ്പോൾ പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഇതിനു മുൻപ് സെക്രട്ടേറിയറ്റിൽ നടന്ന ഒരു സമരപരിപാടിയുമായി ബന്ധപ്പെട്ട് കണ്ടു. എന്തായാലും കൊള്ളാം. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ രക്ഷപ്പെടുത്താനായിട്ട് മുഖ്യമന്ത്രി ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതിനാണ് കെ ടി ജലീലിനെ തള്ളിയത്. കെ ടി ജലീലിന് പിന്നെ എന്ത് വന്നാലും മുഖ്യമന്ത്രി കൂടെ ഉണ്ടായേ പറ്റൂ. അദ്ദേഹത്തിൻ്റെ പല പരിപാടികൾക്കും മുഖ്യമന്ത്രിയുടെ സഹായം വേണം. മന്ത്രിയൊന്നുമല്ല, എന്നാലും സഹായം വേണം. എം എൽ എ ആണല്ലോ. അപ്പോൾ നേരത്തെയുള്ള നമ്മുടെ ഡോളറുണ്ട്, ഈത്തപ്പഴമുണ്ട്, അതുപോലെ തന്നെ ഖുറാനുണ്ട്, പല കാര്യങ്ങളുമുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ പിണക്കാൻ പറ്റില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി പിതൃതുല്യനാണെന്നും ശാസിക്കാനും അടിക്കാനും ഒക്കെ അധികാരമുണ്ട്, ചീത്ത വിളിക്കാനും ഒക്കെ അധികാരമുണ്ടെന്നൊക്കെ പറഞ്ഞ് തടിതപ്പിയിരിക്കുകയാണ് ഇപ്പോൾ കെ ടി ജലീൽ. എന്തായാലും ലീഗും സി പി എമ്മും തമ്മിലുള്ള ബന്ധം എന്താണ്? ലീഗും സി പി എമ്മും തമ്മിൽ എന്തെങ്കിലും അഭിശുദ്ധ ബന്ധമുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൂട്ടുകെട്ട് ഇതിനകത്തുണ്ടോ? അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? മുഖ്യമന്ത്രിയുടെ പരസ്യ നിലപാട്, ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ നടത്തിയ പരസ്യ നിലപാട് ഏത് വിഷയത്തിലാണ്? ഈ എ ആർ സർവീസ് സഹകരണ ബാങ്കിലെ 1024 കോടി രൂപയുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കള്ളപ്പണം. സി പി എം ലീഗ് അഭിശുദ്ധ ബന്ധം കൂടുതൽ വ്യക്തമാക്കുന്നത് ആണെന്നാണ് ഇപ്പോൾ ബി ജെ പി അഭിപ്രായപ്പെടുന്നത്. അതുപോലെ തന്നെ എ ആർ നഗർ ബാങ്കിലെ കുഞ്ഞാലിക്കുട്ടിയുടെ കള്ളപ്പണം ഇ ഡി അന്വേഷിക്കേണ്ടതില്ല എന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ ആണ് ഇപ്പോൾ ബി ജെ പി പ്രതികരിച്ചിരിക്കുന്നത്. ലീഗിലെ കുഞ്ഞാലിക്കുട്ടി വിഭാഗവുമായുള്ള സി പി എമ്മിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ബന്ധമാണ് ജലീലിനെ തള്ളിപ്പറയാൻ പോലും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ജലീൽ മുഖ്യമന്ത്രിയുടെ അടുത്ത അനുയായിയാണ്, സന്തത സഹചാരിയാണ്. നമുക്കറിയാം, പായസം കൊണ്ട കൊടുത്തതൊക്കെ നമുക്ക് ഓർമ്മയില്ലേ? കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ കള്ളപ്പണ ഇടപാടുകളിലൂടെയാണ് ഈ ഇത്തരത്തിലുള്ള അവിശുദ്ധ ബന്ധങ്ങൾ, അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ലീഗ് സി പി എം ബന്ധം എന്നുള്ളതിനേക്കാൾ ഒരു ഇടത് ജിഹാദി ബന്ധം ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കാണാൻ സാധിക്കും. എ ആർ നഗർ ബാങ്കിലെ കള്ളപ്പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്ന കെ ടി ജലീലിന്റെ പ്രസ്താവന വളരെ ഗൗരവതരമായി കാണേണ്ടതാണ്. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഇത്തരം കള്ളപ്പണങ്ങളും ഇതുപോലെ ഈ സ്വർണ്ണക്കടത്തുമൊക്കെ നടത്തുന്നു എന്ന പരാതി വ്യാപകമായി നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ ഒരു ആരോപണം വന്നിരിക്കുന്നത് മാറാട് കലാപം മുതൽ പാലാരിവട്ടം പാലം വരെയുള്ള സംഭവങ്ങളിൽ ലീഗ് സി പി എം ബന്ധം വ്യക്തമാണ് എന്ന അഭിപ്രായം കൂടി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോഴും ലീഗിനാൽ നയിക്കപ്പെടുന്ന കോൺഗ്രസുകാർ കഥയറിയാതെ ആട്ടം കാണുകയാണ്. ആത്മാഭിമാനമുള്ള കോൺഗ്രസ് പ്രവർത്തകർ യു ഡി എഫ് വിട്ട് പുറത്തു വരണം എന്നുകൂടി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുകയുണ്ടായി. ഇതിനകത്ത് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം ശരിക്കും മുസ്ലിം വിഭാഗത്തോടുള്ള ഒരു പ്രീണന നയമാണ് പിന്തുടരുന്നത്. അതിനകത്തിപ്പോൾ ഐ എൻ എൽ എന്നോ അല്ലെങ്കിൽ എസ് ഡി പി ഐ എന്നോ പോപ്പുലർ ഫ്രണ്ട് എന്നോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നോ ഒന്നും സി പി എമ്മിന് അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇത്തരത്തിൽ ഒരു തരം ഈ മതപ്രീണന രാഷ്ട്രീയമാണ് ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സി പി എം കാലങ്ങളായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഏത് വിഷയം നോക്കിയാലും കൃത്യമായി അതിനകത്ത് ഒരു അജണ്ട അല്ലെങ്കിൽ ഒരു മുസ്ലിം പ്രീണന അജണ്ട സി പി എം വച്ചു പുലർത്തും. വിശിഷ്യ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒരു മുസ്ലിം വിഭാഗത്തിലുള്ള ചെറുപ്പക്കാരൻ, ഇപ്പോൾ നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി, ഇദ്ദേഹത്തിൻ്റെ മകളെ കല്യാണം കഴിച്ചതോടുകൂടി അത് കൂടുതൽ ദൃഢമായി എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത് കേൾക്കാൻ നമുക്കറിയില്ല. എന്തൊക്കെയായാലും ശരി, ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി വിഭാഗവും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ എന്തോ ഒരു ആത്മബന്ധമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി വരുന്ന വാർത്തകൾ നമുക്ക് സൂചന നൽകുന്നത്. കോൺഗ്രസ്സുകാർ ലീഗ് വിട്ട് പുറത്തു പോയാൽ എന്ത് ചെയ്യും? കോൺഗ്രസ്സിന് തന്നെ നിൽക്കാൻ പോലും വയ്യ. അത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എങ്ങനെ അത് പറഞ്ഞു എന്ന് മനസ്സിലാകുന്നില്ല. കാരണം ലീഗും കോൺഗ്രസും കൂടെ രണ്ട് പാത്രത്തിലായി കഴിഞ്ഞാൽ എന്തായാലും ലീഗിനെ തീർച്ചയായിട്ടും സി പി എം സ്വീകരിക്കും, ഹൃദയം നിറഞ്ഞ് സ്വീകരിക്കും. അപ്പോൾ പിന്നെ കോൺഗ്രസിൻ്റെ കാര്യം എന്ത് പരിപാടിയിലാകും? ഒറ്റയ്ക്ക് പോയിട്ട് ഒരുമിച്ച് നിന്നാൽ പോലും ജയിക്കാത്ത കോൺഗ്രസ് ഇനിയിപ്പോൾ ലീഗ് കൂടെ പോയാൽ എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്.